സമ്പന്നനാകണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ടാരാണുള്ളത്? പലപ്പോഴും അയൽവാസികളുടെ സമ്പത്ത് കാണുമ്പോൾ, കുടുംബങ്ങളുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അള്ളാഹു നൽകിയത് കാണുമ്പോൾ, അള്ളാഹ് എനിക്കൊന്നും നൽകിയില്ലല്ലോ, ഞാൻ എത്ര നമസ്കരിക്കുന്നു, ഞാൻ എത്ര ഖുർആൻ ഓതുന്നു, ഞാൻ എന്തൊക്കെ ദിക്ർ ചൊല്ലുന്നു, പക്ഷെ എനിക്ക് എന്നും കണ്ണീരും കഷ്ടപ്പാടുമാണല്ലോ എന്ന് പറയുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ നിന്റെ അയൽവാസിയേക്കാൾ, നിന്റെ ചുറ്റുപാടും ജീവിക്കുന്നയാളുകളെക്കാൾ വലിയ അനുഗ്രഹം, അനുഗ്രഹത്തിന്റെ തേന്മഴ നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും ഒഴുകി വരാൻ അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾ ഈ മഹത്തായ മജ്ലിസിലൂടെ പഠിക്കുകയാണ്. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി വഅത്ബാഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും റാഹത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. ദുനിയാവിലും ദുനിയാവിനേക്കാളും ഖൈറായ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നമ്മുടെ കൂട്ടത്തിൽ സമ്പന്നനാകണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ടാരാണുള്ളത്? എനിക്ക് സമ്പന്നനാകണം. പലപ്പോഴും നമ്മുടെ അയൽവാസികളുടെ വീട് കാണുമ്പോൾ, അയൽവാസികളുടെ വാഹനങ്ങൾ കാണുമ്പോൾ, അയൽവാസികളുടെ സ്വത്ത് കാണുമ്പോൾ, അയൽവാസികളുടെ മറ്റു അനുഗ്രഹങ്ങൾ കാണുമ്പോൾ, അവർക്ക് അല്ലാഹു നൽകിയ വരുമാനവും ജോലിയും കാണുമ്പോൾ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, അല്ലാഹുവെ നീ എനിക്കതുപോലത്തെ വീട് തന്നില്ലല്ലോ, നീ എനിക്ക് ഒരു ചെറിയ വീട് പോലും തന്നില്ലല്ലോ, എത്ര കാലമായി ഞാൻ ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലാഹുവെ നീ എനിക്ക് നല്ലൊരു വാഹനം തന്നില്ലല്ലോ, ഒരു കാറ് വാങ്ങാനുള്ള ആഗ്രഹം എത്ര കാലമായി എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് സാധിക്കുന്നില്ലല്ലോ അല്ലാഹുവെ, ഒരു പുതിയ ബൈക്ക് വാങ്ങാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ അല്ലാഹുവെ, എൻ്റെ അയൽവാസിക്ക് എത്ര സ്വത്താണുള്ളത്, ഒരുപാട് തലമുറക്ക് കഴിയാനുള്ള സ്വത്ത് അവർക്ക് നീ നൽകിയില്ലേ, എനിക്ക് കഴിയാനുള്ള സ്വത്ത് പോലും നീ എനിക്ക് നൽകിയില്ലല്ലോ, നല്ലൊരു ജോലി എനിക്ക് നീ നൽകുന്നില്ലല്ലോ, നല്ല വരുമാനം എനിക്ക് നീ നൽകുന്നില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന നമ്മുടെ അയൽവാസികളാകട്ടെ, നമ്മുടെ കുടുംബങ്ങളാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, അവരെ നോക്കിയിട്ട്, അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. പല ആളുകളും അള്ളാഹുവിനെ കുറ്റപ്പെടുത്താറുണ്ട്, എനിക്കൊന്നും നൽകിയില്ലല്ലോ എന്നോർത്ത് അമിതമായി ദുഃഖിക്കാറുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങളെക്കാളൊക്കെയും ഏറ്റവും മഹത്തായ, ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ചുറ്റുപാടും നാം വലിയ സമ്പന്നരായി കാണുന്ന എത്രയോ സമ്പന്നന്മാർ, ആ സമ്പന്നന്മാരെക്കാൾ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയോ? അവൻ്റെ അടുത്ത് ഈമാനുണ്ട്, അവൻ്റെ അടുത്ത് ഇസ്ലാമുണ്ട്, അവൻ്റെ അടുത്ത് ഹിദായത്തുണ്ട്, അവൻ്റെ അടുത്ത് ഖുർആനുണ്ട്, അവൻ്റെ അടുത്ത് തഖ്‌വയുണ്ട്, അവൻ്റെ അടുത്ത് റസൂലുണ്ട്, അവൻ്റെ അടുത്ത് ദുആ ഉണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആരുടെ കയ്യിലുണ്ടോ അവരാണ് നേരത്തെ പറഞ്ഞ വിഭാഗത്തിനേക്കാൾ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാജാധികാരം ഉണ്ടായിരുന്നില്ല, വലിയ സമ്പത്തുണ്ടായിരുന്നില്ല. അല്ലാഹുമ അഹീനി മിസ്കീന വ അമിത്തിനി മിസ്കീന, എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണേ എന്നാണ് റസൂലുള്ള ദുആ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ശരീരം മുഴുവനും സ്വർണവുമായി കടന്നു വന്ന ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോൾ കഫൻ ചെയ്യാൻ പോലും തുണി തികയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പല കാലഘട്ടത്തിലും ഒരുപാട് വർഷങ്ങൾ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ഇല്ലായ്മ കൊണ്ട് അനുഭവിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇത്ര, ഒരു നേരത്തിന് വകയില്ല, ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല, ഒരധികാരമില്ല, ഇവനാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തത്, വലക്കദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. പറയുന്നവർ പറയട്ടെ നബിയെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ നബിയെ, അങ്ങക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും നൽകുന്നതിൽ നിന്ന് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഖൈറായ എത്രയോ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ലേ നബിയെ,
വലക്കത് ആത്തേനാക്ക സബഅം മിനൽ മസാനി സൂറത്തുൽ ഫാത്തിഹ അങ്ങക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നില്ലേ, വൽ ഖുർആനൽ അലീമ ഖുർആനിന് അവതരിപ്പിച്ചു തന്നില്ലേ. ഈ ഖുർആനും ഈ സൂറത്തുൽ ഫാത്തിഹയും ഈമാനും ഇസ്ലാമൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്ത് നാം വലിയ അനുഗ്രഹങ്ങളായി കാണുന്ന അനുഗ്രഹത്തിനേക്കാൾ വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾ ഉള്ളവരാണ് മറ്റുള്ള അനുഗ്രഹങ്ങൾ ഉള്ളവരെക്കാൾ വലിയ സമ്പന്നനെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാണ്. എന്നിട്ട് അള്ളാഹുന്റെ ഖുർആൻ പറയുന്നു, ലാ തമുദ്ദന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജ മിൻഹും, അവർക്ക് നാം നൽകിയ വിഭവങ്ങളിലേക്ക് അങ്ങ് നോക്കിയിട്ട് നിരാശപ്പെടേണ്ട. വലാ തഹസൻ അലൈഹിം, ആ അനുഗ്രഹങ്ങൾ കണ്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് ദുഃഖിക്കണ്ട. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മാത്രമല്ല പറയുന്നത്, ഓരോ വിശ്വാസികളോടും അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. മറ്റുള്ളവർക്ക് അത് നൽകി ഇത് നൽകി എനിക്കൊന്നും നൽകിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് ദുഃഖിക്കണ്ട. വഖ്ഫിൽ ജനാഹക്കലിൽ മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളോട് കാരുണ്യം ചെയ്യുന്നവരായി ജീവിക്കുക. നിങ്ങൾക്ക് ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, ഖുർആനുണ്ട്, ഹിദായത്തുണ്ട്, തഖ്വയുണ്ട് എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാണ്. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്നു മറ്റൊരു സ്ഥലത്ത്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു, അള്ളാഹുവിന്റെ ഫളൽ കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട്, അള്ളാഹുവിന്റെ ഫളൽ കൊണ്ടും അള്ളാഹുവിന്റെ ഫളൽ കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ എന്തൊക്കെയുണ്ടോ അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അള്ളാഹു നൽകിയ ഈമാൻ, അള്ളാഹു നൽകിയ ഖുർആൻ, അള്ളാഹു നൽകിയ ഹിദായത്ത്, ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തും ഫളലുമാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അത് ഫഹുവ ഖൈറു മിമ്മാ യജ്മഉൻ, ഈ ഭൂമിയിൽ ഈ ദുനിയാവിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മറ്റു വിഭവങ്ങളെക്കാൾ ഖൈറാണ്. കാറിനേക്കാളും സമ്പത്തിനേക്കാളും ഭവനത്തിനേക്കാളും മറ്റു സ്വത്തിനേക്കാളും ഖൈറ് അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഫളൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഏറ്റവും വലിയ സമ്പന്നൻ ഈമാനുള്ളവരാണ്. മറ്റുള്ള ആളുകൾ നിങ്ങളെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, സമ്പത്തില്ലാത്തവനെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തട്ടെ, വീടില്ലാത്തവനെന്ന് പറഞ്ഞ് പരിഹസിക്കട്ടെ, കാറില്ലാത്തവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തട്ടെ, അങ്ങനെ പരിഹസിക്കുമ്പോൾ ഫസ്ബിർ അലാമായ കൂലൂന, അവർ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ക്ഷമയമുറകെ പിടിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. അവർ പറയുന്നത് ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ നിങ്ങൾ വിടുക, നിങ്ങൾ ക്ഷമയമുറകെ പിടിക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി നിങ്ങൾ തസ്ബീഹിൽ മുഴുകുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഏറ്റവും വലിയ സമ്പന്നൻ ഈമാനുള്ളവരാണ്, ഖുർആനുള്ളവരാണ്, ദുആ ഉള്ളവരാണ്, തഖ്വയുള്ളവരാണ് എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിലും ഈ ദുനിയാവിലെ പച്ചപ്പുകളും ദുനിയാവിന്റെ അനുഗ്രഹങ്ങളും എത്ര കാലമാണ് നമ്മൾ അനുഭവിക്കുക. എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും എത്ര വലിയ വീടുള്ളവരാണെങ്കിലും 60 കഴിഞ്ഞാൽ മരിച്ചു പോകണ്ടേ? 60-ന്റെയും 70-ന്റെയും ഇടയിൽ അവർ മരിച്ചു പോകൂലേ? അതുകൊണ്ട് വളരെ കുറഞ്ഞ കാലം അനുഭവിക്കാനുള്ള ഈ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. നാളെ പരലോകത്ത് ചെന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പന്നനാകാൻ വേണ്ടി മത്സരിക്കുക. ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുക. അതിന് പറ്റിയ അത്ഭുതകരമായൊരു ദുആ നമ്മുടെ ചുണ്ടുകളിൽ നിരന്തരം നമ്മൾ കൊണ്ടുവരേണ്ടുന്ന ഒരു പ്രാർത്ഥന, സദാസമയം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ട അത്ഭുതകരമായ ചില വചനങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണ്? അല്ലാഹുമ്മ വഫ്ഖിനി ലിമാ തുഹിബ്ബു വതർള, അല്ലാഹുമ്മ വഫ്ഖിനി ലിമാ തുഹിബ്ബു വതർള, അല്ലാഹുമ്മ വഫ്ഖിനി ലിമാ തുഹിബ്ബു വതർള. ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിരന്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ കൊണ്ടുവന്നാൽ ഏറ്റവും വലിയ സമ്പന്നനായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക് തരും. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.